ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു അവർ ചാനൽ. ഇന്ന് ഞാൻ എത്തിയിട്ടുള്ളത് പപ്പായ വെച്ച് ഒരു കിണ്ണത്തപ്പം തയ്യാറാക്കുന്നതിൻ്റെ റെസിപ്പി ആയിട്ടാണ്. പെട്ടെന്ന് തയ്യാറാക്കിയെടുക്കാൻ പറ്റുന്ന സ്നാക്കാണിത്. അപ്പം നമുക്ക് എങ്ങനെയാണ് നോക്കിയാലോ. ഈ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക. അതിൻ്റെ തൊട്ടടുത്ത ബെല്ലൈക്കണും കൂടെ ഒന്ന് എനേബിൾ ചെയ്തേക്കണേ. പപ്പായ ഇതുപോലെ ചെറുതായി ഗ്രേറ്റ് ചെയ്തെടുക്കുക. എന്നിട്ട് അടുപ്പിലേക്ക് ഒരു പാൻ വെച്ചെടുത്തിട്ട് അതിലേക്ക് 2 ടീസ്പൂൺ നെയ്യ് ചേർത്ത് കൊടുക്കുക. നെയ്യ് ചൂടായതിന് ശേഷം ഗ്രേറ്റ് ചെയ്ത് വെച്ചിട്ടുള്ള പപ്പായ ഇതിലേക്ക് ചേർത്ത് കൊടുക്കുക. ഇനി ഇതിലേക്ക് 2 ടീസ്പൂൺ പഞ്ചസാര ചേർത്ത് കൊടുക്കണം. എന്നിട്ട് നന്നായി മിക്സ് ചെയ്തെടുക്കുക. ഒരു 10 മിനിറ്റ് ഒക്കെ ആയിട്ടുണ്ട്. ഇപ്പോൾ പപ്പായ ഇവിടെ റെഡി ആയിട്ടുണ്ട്, നല്ല മയന്ന് വന്നിട്ടുണ്ട്. ഇനി ഫ്ലെയിം ഓഫ് ചെയ്തിട്ട് കുറച്ച് സമയം ചൂടാറാൻ വെക്കാം. ഇനി നമുക്ക് ഒരു മിക്സിയുടെ ജാർ എടുത്തിട്ട് അതിലേക്ക് 1 കപ്പ് അരിപ്പൊടി ചേർത്ത് കൊടുക്കുക. അരമുറി തേങ്ങ ചെറിയത് ചേർത്ത് കൊടുക്കുക. കാൽ കപ്പ് ശർക്കര പാന് ചേർത്ത് കൊടുക്കുക. നാല് ഏലക്ക കൂടി ചേർത്ത് കൊടുക്കുക. ആവശ്യത്തിന് ഉപ്പും കൂടെ ചേർത്തിട്ട് നമ്മൾ റെഡിയാക്കി വെച്ചിരിക്കുന്ന പപ്പായ ഇതിലേക്ക് പകുതി പോർഷൻ ചേർത്ത് കൊടുക്കുക. ഇനി ഇത് നന്നായി അരച്ചെടുക്കുക. അരച്ചെടുത്ത മിക്സ് ഒരു പാത്രത്തിലേക്ക് ഒഴിച്ചെടുക്കുകയാണ്. ഇനി ബാക്കിയുള്ള പപ്പായ കൂടി ഇതിലേക്ക് ചേർത്ത് കൊടുക്കണം. അങ്ങനെ പപ്പായ മുഴുവനായി ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ഇനിയൊരു വിസ്കോ ഫോർക്കോ വെച്ചിട്ട് ഇത് നന്നായി മിക്സ് ചെയ്തെടുക്കുക. ഇത് നമ്മൾ ആവിയിൽ വേവിച്ചാണ് റെഡിയാക്കാൻ പോകുന്നത്. ഇനി നമുക്ക് ഒരു പാത്രത്തിൽ കുറച്ച് നെയ്യ് തടവി വെക്കണം. അങ്ങനെ നെയ്യ് തടവി വെച്ചിട്ടുണ്ട്. ഇനി സ്റ്റൗവിലേക്ക് നമുക്ക് ഒരു ഇഡ്ഡലി പാത്രത്തിൽ കുറച്ച് വെള്ളം ചൂടാക്കാൻ വെക്കാം. നെയ്യ് തടവി വെച്ച പാത്രത്തിലേക്ക് നമ്മൾ റെഡിയാക്കി വെച്ചിട്ടുള്ള മിക്സ് ചേർത്ത് കൊടുക്കാം. ഇനി ഇത് ഇഡ്ഡലി പാത്രത്തിൻ്റെ മുകളിലായിട്ട് വെച്ചെടുക്കുക. എന്നിട്ട് ഇതൊരു മൂടി വെച്ചിട്ട് ഒരു 5 മിനിറ്റ് കഴിഞ്ഞതിന് ശേഷം തുറന്ന് നോക്കുക. ഇതിൻ്റെ മുകളിലായിട്ട് ഈത്തപ്പഴം ചെറുതായി കഷ്ണങ്ങളാക്കിയതാണ്, ഇത് ചേർത്ത് കൊടുക്കുക. എന്നിട്ട് ഒരു സ്പൂൺ വെച്ച് ഇതൊന്ന് പ്രസ് ചെയ്ത് കൊടുക്കുക. എന്നിട്ട് ഒരു 10 മിനിറ്റും കൂടെ ഇത് അടച്ച് വെച്ച് വേവിച്ചെടുക്കാം. അങ്ങനെ ഒരു 10 മിനിറ്റെല്ലാം കഴിഞ്ഞ് പപ്പായ കിണ്ണത്തപ്പം ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇനി നമുക്ക് ഇത് ഈ പാത്രത്തിൽ നിന്നൊന്ന് മാറ്റിയെടുക്കണം. പെട്ടെന്ന് വിട്ട് വരും, നന്നായി ചൂടാറിയതിന് ശേഷമാണ് മാറ്റിയെടുക്കേണ്ടത്. അങ്ങനെ കിണ്ണത്തപ്പം ഇവിടെ റെഡി ആയിട്ടുണ്ട്. നിങ്ങളെല്ലാവരും ട്രൈ ചെയ്ത് നോക്കുക, നല്ല സോഫ്റ്റായിട്ട് കിട്ടിയിട്ടുണ്ട്. ഈ വീഡിയോ നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു എന്ന് കരുതുന്നു. ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക.
ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാം. അപ്പോൾ മറ്റൊരു